ഹായ് നമസ്കാരം എന്താണ് ഒരു പുതിയ ടോപ്പിക്കായിട്ടാ വന്നിരിക്കണേട്ടോ പുരുഷന്മാരെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവരെ കുറിച്ചിട്ട് അല്ലെങ്കിലും സ്ത്രീകൾ എന്താ പുരുഷന്മാരെ കുറിച്ച് പറയാനുള്ളത് ഒക്കെ കുറ്റാവും ഫാമിലീസ് ആവും ഒക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് മറ്റേന്ന് ഇത് മുഴുവൻ വീഡിയോ കേൾക്കണേട്ടോ എന്നിട്ട് വേണം പറയാൻ അല്ലെങ്കിൽ ഞാൻ പക്ഷഭേദമൊന്നും വിചാരിക്കണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അച്ഛനും അമ്മയും ഞാനെന്റെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് എനിക്ക് ഇതിൽ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമൂഹം എങ്ങനെയാണ് ഒരു പുരുഷനെ കാണുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പുരുഷൻ സ്വയം മനസ്സിലാക്കിയെടുക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു റിയൽ ലൈഫിൽ ഒരു പുരുഷൻ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഒരു ആവറേജ് ലെവലിലാണ് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അത് മാത്രമല്ല അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഒരുക്കാത്ത പറഞ്ഞുതരാം ഒരു വളരെ ചെറിയ കുട്ടി ആൺകുട്ടിക്ക് അവൻ്റെ അച്ഛൻ ഏഹ് ഷോ എൻ്റെ പോണു ഓട്ടെ ഏഹ് ആൺകുട്ടിക്ക് അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ആണ് മനസ്സിലായോ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും വാങ്ങിച്ചു കൊടുന്ന് കൊടുക്കുന്നതാണ് ടോയ്സ് വേണമെങ്കിൽ ടോയ്സ് വാങ്ങിച്ചു കൊടുന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുന്ന് കൊടുക്കണം അപ്പോൾ എന്താ സൂപ്പർ ഹീറോ ആണ് കുറച്ചും കൂടി വലുതായി വലുതായി വരുന്ന സമയത്ത് ഒരു പത്ത് വയസ്സൊക്കെ ആണ സമയത്ത് എന്റെ ഒക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഈ അച്ഛനെ എപ്പോഴും ദേഷ്യമാണല്ലോ അത് എന്താ ഇങ്ങനെ ആവും കുറച്ചും കൂടി കഴിഞ്ഞൊരു കൗമാരപ്രായത്തിലേക്ക് കിടക്കുന്ന സമയത്ത് തോന്നും എന്റെ അച്ഛനോട് ഒരു സ്നേഹവുമില്ല എന്നുള്ള ഒരു മൈൻറ്റിലേക്കാവും കുറച്ചും കൂടി ആണ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് എന്തൊരു ചിന്താഗതിയാണ് തലതിരിഞ്ഞ ചിന്താഗതി അച്ഛന്റെ ഇതുമായിട്ടൊന്നും എനിക്ക് ശരിയാവില്ല എന്നൊരു തോട്ടാവും ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സിലേക്കൊക്കെ ആവുന്ന സമയത്ത് ഫു ഈ അമ്മ എങ്ങനെ സഹിച്ചു അച്ഛന് എന്നൊരു തോട്ടത്തിലേക്കാവും പിന്നീട് ഇവർക്ക് ജോലി കിട്ടി ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർക്കൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഇവർ ചിന്തിക്കാൻ തുടങ്ങും എൻ്റെ അച്ഛൻ എങ്ങനെയാണ് എന്നെ വളർത്തിക്കൊണ്ടു വന്നിരുന്നത് എന്നൊരു തോട്ടിലേക്ക് എത്തും എനിക്ക് എൻ്റെ അച്ഛൻ എന്റെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു തോന്നിയിരുന്നത് ഇവർക്ക് എന്താ എന്നോട് ഇങ്ങനെ ഇല്ലാതിരുന്നത് ഒരു കുട്ടിയായിരുന്നിട്ടും വീണെന്താ ഇങ്ങനെ എനിക്കെന്താ എൻ്റെ അച്ഛനെ മാതിരി വളർത്താൻ സാധിക്കാത്തത് എന്റെ അച്ഛൻ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി തോന്നു ഒരു കുട്ടിയായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒരുക്കി തരാൻ പറ്റുന്നില്ലല്ലോ എന്റെ അച്ഛനെ എന്തൊരു ദീർഘദീഷണുണ്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നിരുന്നു എനിക്കെന്തോ അങ്ങനെ സാധിക്കാത്തത് എന്നിങ്ങനെ ഓരോരോ ഈജിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടതോ അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ അച്ഛൻ എത്ര വലിയൊരു മഹാനാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കി തന്നത് എന്നും വീണ്ടും പങ്കെടുത്തു ഇങ്ങനെയാണ് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് എത്തുന്ന രീതി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനെ കുറിച്ചിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീയുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതേമാതിരി ഒരു പുരുഷന് സ്വയം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ അമ്മ കുടുംബം എന്നു പറഞ്ഞ എല്ലാവരും കൂടി ടൗൻ്റെ ഉള്ളിലേക്കും കുറച്ച് കാര്യങ്ങൾ കയറ്റിവിടുന്നുണ്ട് എന്താണ് അത് ഒന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും വളർത്തിക്കൊണ്ടിരുമ്പോൾ വളരെയധികം ഡിഫറൻസോടുകൂടി അല്ലെങ്കിൽ വളരെയധികം കമ്പാരിസണോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്നത് മിക്കവാറും അമ്മമാരായിരിക്കും ആൺകുട്ടികളോടൊരു പ്രത്യേകത ഇഷ്ടം കാണിച്ചു കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പോലും ആ ഒരു വ്യത്യാസം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ആൺകുട്ടിയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്താ ഞാനാണ് സൂപ്പർ ലെവലിൽ നിൽക്കേണ്ട ആള് എന്റെ ലെവല് സുപ്പീരിയർ ലെവലിലാണ് ഞാനിരിക്കുന്നത് ഇവളിത്തിരി താഴെയാണ് അപ്പൊ തല്ല ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇടിയാ അവന് കൊടുക്ക അവനേതാക്കാതെ അപ്പൊ എവിടെയും അവനൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം ചെറുപ്പകാലത്തേട്ടാണ് അപ്പോൾ അവനെ ഭയങ്കര പാമ്പർ ചെയ്തു വരും അപ്പം പെൺകുട്ടികളിൽ അവരെ ഒരു വേറൊരു മൈൻഡ് സെറ്റിലേക്കാണ് പോകുന്നത് ഇതൊരു എന്താ പറയുക ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പോലും ആൺകുട്ടിക്ക് ആൺകുട്ടിക്കൊരു പ്രത്യേകതയോടുകൂടി കൊടുക്കുന്ന ചില കുടുംബങ്ങളെ കാണാം ഇപ്പോൾ ഒക്കെ കുറേ മാറ്റമുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനെയുണ്ട് ആൺകുട്ടി എന്ന് പറയുന്നൊരു സമയത്തൊരു പ്രത്യേകതയോട് കൂടി കൊടുക്കുന്നത് ഈ ആൺകുട്ടി കുറച്ച് വളരാൻ തുടങ്ങുന്ന സമയത്തേക്കും കുറച്ച് ശെ മാറ്റാൻ തുടങ്ങും അതാരും ശ്രദ്ധിക്കാറ് നീ കരയാൻ പാടില്ല എന്നുള്ളത് ആദ്യത്തെ അവിടെ ചെയ്യും ശിവശിവ ആൺകുട്ടികൾ കരയേ എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോകും അപ്പൊ ആൺകുട്ടികൾ കരയെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ആൺകുട്ടിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കരയാൻ പോകുമ്പോഴേക്കും കരയാൻ പാടില്ല എന്ന മട്ടിൽ സ്വയം അടക്കി പിടിക്കേണ്ട അവസ്ഥയിലേക്കാവും അപ്പൊ വളരെ ചെറുതാകുമ്പോ തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൺകുട്ടികൾ പലതും അടക്കി പിടിച്ചോ ഒന്നും പറയാണ്ടാവും ദേഷ്യവും സങ്കടത്തിലേക്കൊക്കെ അവർക്ക് പോകുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഭയങ്കര ആങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ആങ്കർ ബേസ്റ്റിൽ ലെവലിലേക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലർ സപ്രസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒന്നും ഷെയർ ചെയ്യണ്ട കാരണം ആൺകുട്ടിയല്ലേ ുള്ളിലടക്കി പിടിച്ചേക്ക് എന്നുള്ളൊരു രീതിയിലേക്കും പോകുന്നുണ്ട് പെൺകുട്ടിയെ വേറൊരു രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യണു ആൺകുട്ടിയെ വേറെ രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യും സൊസൈറ്റി വരുത്തുന്ന ആൺകുട്ടിയോട് അത് കണ്ടുപിടിക്കെ ഇത് കണ്ടുപിടിക്കെ വലിയച്ഛനെ കണ്ടുപിടിക്കുക അവരെ കണ്ടുപിടിക്കെ അതിൻ്റെ ഇടയിൽ കൗമാരപ്രായത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടേതായ കുറേ വർത്തമാനങ്ങൾ സംസാരങ്ങൾ കള്ളു കുടിച്ചിട്ടില്ലെങ്കി മോശം സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കി മോശം പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് അവർ കാണുന്ന റോൾ മോഡൽസ് ആരൊക്കെയാണ് അപ്പോൾ ചുറ്റുമുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് കാണുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പതിക്കുന്നു പ്രണയമില്ലെങ്കിൽ മോശം പ്രണയിച്ച കാര്യം നീ ഒന്ന് കാണിക്കേ നിനക്ക് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കട്ടെ നോക്കട്ടെ അവളെ ഒന്ന് വളച്ചുകൊണ്ട് പോകാം ഏ ഇതൊരു കാര്യം സെറ്റായാന്ന് നോക്ക് എന്തിനൊക്കെ ഉള്ളാടാ നിന്നെ ഇങ്ങനെ ആയ ഓരോ വാക്കുകളിലേക്ക് കൂടെ പോകുമ്പോൾ ഭയങ്കര വളർബിൾ തന്നെയാണ് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ മാതിരി പതിനെട്ട് വയസ്സ് വരെ കുട്ടികളായിട്ട് കണക്കാക്കേണ്ടത് അതാണ് എന്തിനും എളുപ്പത്തിൽ വശം പോകുന്നവരാണ് എന്തോ ആണ് ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരു ഇതിൽ അവർ പല കൂട്ടുകെട്ടിലും ചെന്ന് ചെന്ന് ചാടും ഇനി വീട്ടിലത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരുവിധം നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചൊക്കെ കൊണ്ടുപോകും അല്ലാത്തവർക്ക് പഠിച്ചിട്ട് ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടുകാരെ അറിയൂ നീ ഇന്നത് പഠിച്ചാൽ മതി നിനക്ക് ഈ ജോലിയാണ് നല്ലത് ഏഹ് കാരണം ഇവിടുത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഈ ജോലിയാണ് നല്ലത് അല്ലെങ്കിൽ അച്ഛന്റെ ജോലി ഇങ്ങനെയാണ് നീ അപ്പൊ അതിന്റെ പിന്നാലെ പോണം അത് നമ്മുടെ സ്റ്റാറ്റസിന് ഇങ്ങനെയാണ് ഇങ്ങനെ രീതിയിൽ നമ്മളിങ്ങനെ കാറ്റഗറീസ് ചെയ്തിട്ട് ഓരോന്ന് കൊടുക്കും കാരണം അവന്റെ സ്വപ്നങ്ങൾക്ക് അപ്പടെ ലൈൻ വരച്ചു റെഡ് ലൈൻ ഇനി നീ അങ്ങനെ സ്വപ്നം സ്വപ്നങ്ങണ്ടാ ഞങ്ങള് പറ ചില ആൾക്കാര് ഡിഗ്രി വരെയൊക്കെ പഠിപ്പിച്ചുകൊടുത്തിട്ട് പറയും മോനെ വീടിന്റെ ലോൺ അടയ്ക്കാനുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രാരാബ്ധങ്ങളുണ്ട് മതി നീ വേഗം പോങ്ങളെ കെട്ടിച്ച് വയ്ക്കണം അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ട് പോവും അപ്പോൾ അവന്റേതായ കുറേ സ്വപ്നങ്ങൾ ഒന്ന് ഒന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാനോ അതാ ഒന്നും പറ്റാതെ ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുക്കുന്ന പലരും ഉണ്ട് നമ്മളിപ്പോഴും കാണുന്ന ചില കഥാപാത്രങ്ങളെ കൊണ്ട് മാത്രം എല്ലാ പുരുഷനേയും നമുക്ക് അടിവരയിട്ടിട്ട് ഇട്ടിട്ട് അവർ മോശക്കാരനെന്ന് പറയാൻ പറ്റില്ലല്ലോ പലരും സാഹചര്യങ്ങളാണ് വീട്ടിൽ അടി ഇടി എല്ലാം കണ്ടു വളരുന്ന ആൺകുട്ടി എന്ത് തല്ല് അമ്മയെ അടിക്കണോ അത് കഴിഞ്ഞ് അമ്മ കണ്ണൊക്കെ തുടയ്ക്കണോ അത് കഴിഞ്ഞ് അമ്മ ഭക്ഷണുണ്ടാക്കി കൊടുക്കണോ അവർ നമ്മൾ ഒരുമിച്ചിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന കാഴ്ച കാണുന്ന ഒരു കുഞ്ഞു ആൺകുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന കാഴ്ചയിൽ എന്താണ് ഈ അടിയിടിയൊക്കെ സാധാരണ ആണ് ഒരു പെണ്ണിന് അതൊക്കെ കൊടുക്കുന്നതാണ് എന്ന മൈൻഡിലേക്ക് എത്തിക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് അവരുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചു കൊടുക്കുന്നത് കരയാൻ പാടില്ല കാര്യങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് അവിടെ സ്ട്രിക്റ്റ് ആകണോ നിന്റെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് വലുതാവുമ്പോഴേക്കും പറഞ്ഞു കൊടുക്കുന്നു പഠിപ്പിന്റെ ലിമിറ്റേഷൻ കൊറതാക്കുന്നു നിന്റെ ഫ്രീഡം നിനക്ക് പറ്റില്ല നീ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവനാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിനക്ക് ചെയ്യണം കടം വീട്ടേണ്ടതാണ് പ്രാരാബ്ധങ്ങളുണ്ട് നിനക്ക് എന്നുള്ള മട്ടിൽ അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടോ കാരണം ഇവരുടെ തോട്ടിലെവിലൊക്കെ പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ സ്പോർട്സിൽ താല്പര്യമുണ്ടാകും മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടാകും ഇതിനൊന്നും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ ജോലി കിട്ടുമെന്ന് എന്താ ഉറപ്പുള്ളത് കുടുംബത്തിന് കടം വീട്ടണ്ടേ അങ്ങനെ ഒരു നേർച്ചക്കൊഴിയെ മാതിരി വളർന്നു വരികയാണ് അവൻ്റെ സ്വപ്നങ്ങൾ പോവുകയാണ് ഇതിൻ്റെ ഇടയിലൊരു സമാധാനത്തിന് വേണ്ടി പ്രണയത്തിൽ ിക്കും ആദ്യം വീട്ടിലച്ചനൊക്കെ സമ്പാദിക്കുന്നുണ്ടാകുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അച്ഛൻ ചിലപ്പോൾ ദുബായിൽ ആകും ചിലപ്പോൾ അച്ഛന്മാരിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബഭാരം കൂടി ഇവന്റെ തലയിലേക്ക് എത്തണ സമയത്ത് പ്രണയത്തിനവിടെ നിർത്തി അപ്പൊ പ്രണയിക്കുന്ന ആളോട് അതുവരെ അവൻ എന്തും മാറ്റി കൊടുക്കാൻ ഉണ്ടെങ്കിലും ആ സമയത്ത് പറ്റില്ല അപ്പൊ ഇവനുണ്ടായ മാറ്റം ഇവന്റെ സാഹചര്യം എന്താന്ന് ചിലപ്പോൾ ആ പെൺകുട്ടിയും മനസ്സിലാക്കില്ല അപ്പൊ പരാതികളും പ്രശ്നങ്ങളും അടികളും ഒക്കെ നീ പണ്ടത്തെ മാതിരിയല്ല എങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ ആടിന്റെ ഒരു സൈക്കോളജി വെച്ചിട്ട് അവൻ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അത് അവന് ഷെയർ ചെയ്യാൻ അത്ര തോന്നിയാലും അവൻ പറയും അത് അങ്ങനെ പറയുന്ന സമയത്ത് അവന് അഡ്വൈസ് ചെയ്യാൻ വരണമെന്നു അവന് ഇഷ്ടല്ല അതൊന്ന് കേട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവനെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ വളരെ ചെറിയ ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും തന്നെ ജോലിക്ക് പോകുന്നു അവനെ പഠിക്കണം ഹയർ സ്റ്റഡീസിനെ പോകണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് അവൻ പഠിപ്പുകളിലേക്ക് പോകുമ്പോൾ അവിടെ അവനെ പോകുന്നു അവന്റെ പ്രണയത്തിനെ വേണ്ട വയ്ക്കുന്നു ചിലപ്പോൾ അവരെ ഹാപ്പിയാക്കാൻ പറ്റുന്നില്ല വീട്ടുകാരെ ഹാപ്പി ആക്കണം കുടുംബത്തിലെ പ്രശ്നം ഇതെല്ലാം അവനെ ഫൂസ് ചെയ്യുമ്പോൾ അവൻ പലപ്പോഴും വേറൊരു സ്വഭാവത്തിലേക്ക് മാറിപ്പോ ചിലരാ ഇത് മാറാൻ വേണ്ടിയിട്ട് പലതിനെയും ആശ്രയിക്കാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഇവർ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഇവരുടെ ഫ്രീഡം ഇല്ലാണ്ടാക്കുമ്പോഴാണ് ഇവർക്ക് ഏറെ പ്രശ്നമുണ്ടാവും അപ്പൊ ഈ ഒരാൾ വളരെ കഷ്ടപ്പെട്ടിട്ട് അവരുടേതായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഒരുവിധമായി കഴിഞ്ഞ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചില ആനങ്ങൾ എന്താ വീട്ടിലെ കടബാധ്യത തീർക്കാൻ വേണ്ടിട്ട് ഒരു നേർച്ച കുഴിമതിര നന്നോടക്കും ഏത് വെച്ചാൽ കെട്ടിക്കൊണ്ടുവരട്ടെ കുറെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ കടങ്ങൾ മാറ്റാലോ എന്ന ലെവലിലും ഉണ്ടാവും ചില ആൾക്കാർ അവരുടെ സ്വപ്നങ്ങൾ ഇനി അത് ശരിയാവില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പ്രശ്നമായാലോ എന്ന് പറഞ്ഞിട്ട് ആ ഇഷ്ടത്തിനെ മാറ്റുന്നവരുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് അവരും സാക്രിഫൈസ് ചെയ്തിട്ട് ചെയ്തിട്ടന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ എന്താ പറയുക ഓവർ ടൈം ചെയ്തിട്ട് വിശ്രമിക്കാതെ ലീവില് നാട്ടിലേക്ക് വരാതെ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യും അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിന്റെ കാര്യം നോക്കണം വീട്ടിലത്തെ കാര്യം നോക്കണം അല്ലെങ്കിൽ പെൺകോന്തന എന്നുള്ള പേര് കേൾക്കും ഇങ്ങനെയൊക്കെ ഭയപ്പാടോട് കൂടിയിട്ട് വേണം ഇരിക്കാൻ നാട്ടുകാരുടെ വകയാണെങ്കിലും ആരും നോക്കിയില്ലെങ്കിലും നമ്മുടെ നാട്ടുകാർ നോക്കുന്ന പറഞ്ഞ മാതിരിയാണ് എന്നാൽ ഒന്നും വന്നില്ലെങ്കിലും അയ്യോ നീ എങ്ങോട്ട് പോയി അതെയോ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പിന്നാലങ്ങനെ അവർ നടക്കുന്ന മാതിരിയാണ് എന്താ പറയുക പോലീസുകാർ മണ്ണിൽ ഡ്രോണ് വലുതാക്കിയിട്ട് നടക്കണമെന്ന് പറഞ്ഞ മാതിരിയാണ് നാട്ടുകാരുടെ അവസ്ഥ ഉണ്ടാവുക പക്ഷെ ഒരു കാര്യത്തിനൊന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പം ഈ രീതിയിൽ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഞാനിപ്പോ ആലോചിക്കുന്നത് എൻ്റെ കാലശേഷം നിനക്ക് ആരാ ഉള്ളത് എന്നുള്ളത് പലപ്പോഴും കേൾക്കണ എൻ്റെ കാലശേഷം നീ വേണം ഇവരെ നോക്കാൻ ഈ കുടുംബം നീ വേണം നോക്കാൻ അച്ഛൻ ഏർ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയെന്ന് പലപ്പോഴും ആ കുട്ടികൾ അവിടെയാണ് എങ്ങനെയാണ് അച്ഛതൊക്കെ കൊണ്ടുനടന്നതെന്ന് തോന്നുന്നു അന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലുണ്ടല്ലോ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഭാര്യ കുട്ടികൾ അവർക്കുള്ള ഫീസ് കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ പഴയ മാതിരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കമ്പാരിസണിൽ കൂടെ പോകും പലപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന കുഴപ്പം ഒരു ഡിമാൻഡ് ചെയ്യും ഡിമാൻഡ് ചെയ്യണതാണെങ്കിൽ ഇഷ്ടമല്ല പൊതുവേ അവർക്ക് ഡിമാൻഡ് ചെയ്യുന്നേക്കാളും അവർക്ക് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഇഷ്ടമുണ്ട് അതിനെ നല്ല രീതിയിൽ അവരോട് അവതരിപ്പിച്ചിട്ട് അതിനെ നേടിയെടുക്കുമ്പോൾ അവർക്ക് കുഴപ്പം തോന്നില്ല പക്ഷേ ഇതൊരു വാശിയാണ് വേണമെന്നൊക്കെ പറയുമ്പോൾ അവർ ഈഗോ പെട്ടെന്ന് ഹേർട്ട് people. അവരതുമാതിരി അവരെ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവരെ എൻകറേജ് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരണം അത് ചെയ്യില്ല അവർക്ക് എപ്പോഴും അവരെ പരാതികളാണ് എന്തെങ്കിലും ഒരു കുഴപ്പം ഒന്നിനൊരു യൂസ്ലെസ് ആണ് ഒന്നിനും കൊള്ളാത്താണ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ വളരെ അധികം താഴെട്ടു ഇതൊക്കെ ആണ് കേട്ടിട്ടുണ്ടാവും വളരെ കഷ്ടപ്പെട്ടിട്ട് ചെറുപ്പത്തിൽ തന്നെ പിന്നെ ഒരു പ്രവാസി ജീവിതത്തിലേക്ക് പോയിരുന്നെങ്കിൽ അവിടെ മരുഭൂമിയിൽ പണിയെടുക്കണം കറക്റ്റ് സമയത്ത് തന്നെ പൈസ അടയ്ക്കണോ അവിടെ ഷർട്ട് വാങ്ങണമെന്നു നോക്കണില്ല ഒന്നും നോക്കുന്നില്ല വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് പോലും വീട്ടുകാർക്ക് എന്താ അറിയേണ്ടത് അടുത്ത ശമ്പളം എപ്പോഴു കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ അടക്കാണ്ട് ആ ലോൺ ഈ ണം ഫീസ് അടയ്ക്കണം അങ്ങനെ ഒരു സന്തോഷമുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവില്ല ചില ആളുകളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഉണ്ടാവും പക്ഷേ ഒരു ഭൂരിഭാഗത്തിന് ഇങ്ങനെ വരാം ഇതിനകത്ത് ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് കുറച്ച് കുറച്ച് ലീവില് വരുന്ന സമയത്ത് ബന്ധുക്കളെ കാണണം അവർക്ക് വേണ്ടത് കൊടുക്കണം ഏഹ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് ഇപ്പോൾ കൊറോണയെപ്പോ പക്ഷെ ചില ആൾക്കാരും നാട്ടിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിരിക്കുമ്പോൾ അതുവരെ നമ്മളെല്ലാവരെയും സഹായിച്ചപ്പോൾ നമുക്കൊരു വില ഉണ്ടായിരുന്നു നമ്മൾ ജോലി ഇല്ലാണ്ട് നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളെ എടുത്ത് ഫുട്ബോൾ തരണം പക്ഷെ ചിലപ്പോൾ ഭാര്യമാരടക്കം അതെ ഒരു വിലയില്ലാട്ടോ ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ എപ്പോഴും ജോലി ചെയ്തൊരു ഒരു ഒരു മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സമാധാനമായി സെറ്റിൽ ചെയ്യാൻ വരുന്ന സമയത്ത് മിക്ക ും ഭാര്യമാർക്ക് ഭർത്താവില്ലാതെ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടാവും അച്ഛനില്ലാതെ വളർന്നിട്ടുണ്ടാവും അച്ഛൻ അവിടെ വന്നു പോകുന്ന ഒരു ഗസ്റ്റ് മാത്രമാണ് ആ ഗസ്റ്റ് സ്ഥിരതാമസമാവുമ്പോൾ ഇവർക്കെല്ലാം ഫ്രസ്ട്രേഷൻ തുടങ്ങും അങ്ങനെയുള്ള സമയത്ത് അവരാകെ വിഷമിക്കാൻ തുടങ്ങുന്നവര് ചിലപ്പോ അമ്മമാര് മക്കളോടുള്ള സ്നേഹം മൊത്തത്തിൽ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ പേരിൽ സ്ഥലം വാങ്ങിച്ചു കൊടുക്കുമ്പോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും സ്വന്തം പേരും കൂടി എഴുതാൻ മറക്കും അപ്പൊ ഭാര്യമാരുടെ അടുത്തുനിന്ന് മക്കള് സോപ്പിട്ടിട്ട് ചില മക്കളെ അടിച്ചു മാറ്റി കൊണ്ടുപോയി ചെയ്യണ സമയത്ത് ഇനി ഭാര്യ ആദ്യം മരിക്കുംകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ലേലം വിളിക്കുന്ന ഒരു വസ്തുവും ഇത്രമാത്രം സമ്പാദിച്ച് എല്ലാം ഉണ്ടാക്കിയ അച്ഛൻ അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറും ഒന്നും ഒന്നുമില്ലാത്തവനായി മാറുകയും അങ്ങനെ പലരെയും ഞാൻ എൻ്റെ എം എസ് ഡബ്ല്യൂടെ സോഷ്യൽ വർക്ക് സമയത്ത് ഞാൻ വൃദ്ധസദനങ്ങളിൽ കണ്ടിട്ടുണ്ട് അത്രമാത്രം സമ്പാദിച്ചിട്ട് ഒന്നുമില്ലാതെ ഓൾഡ് ഏജ് ഹോമിൽ വന്ന് കിടക്കുന്ന ആൾക്കാർ അവിടെ പലപ്പോഴും ഇവരൊരു പണമുണ്ടാക്കാനുള്ള യന്ത്രം മാത്രമാണ് പലരുടെയും സ്വപ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നെന്നപോലെ ഒരു മറന്നു പോവാൻ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഇതാവാനും വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വീട് വെക്കണം അത് വേണം കാരണം ഇന്ന് എല്ലാവർക്കും ഓരോരോ വീടുകളാണ് ഏഹ് അപ്പോൾ വീടുകളുടെ സ്റ്റാറ്റസ് നോക്കണം മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ വീട് വെച്ചിട്ട് പോകാനും എല്ലാരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും കാണിച്ചു കൂട്ടാനുള്ള പറഞ്ഞല്ലോ എല്ലാം കാണിച്ചു കൂട്ടുന്നതിന് അവരെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ സ്വന്തം ആഗ്രഹപ്രകാരമുള്ള ഒരു ജോലി ചെയ്യാൻ ചിലർക്ക് പറ്റാറില്ല സ്വന്തം ഹോബീസ് കൊണ്ടുനടക്കാൻ പറ്റാറില്ല സ്വന്തം പാഷനെ പിന്തുടരാൻ പറ്റാറില്ല അവിടെ നിന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് ചില ആൾക്കാർ ഇപ്പോൾ ചിലരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് സ്വന്തം ഇഷ്ടത്തിനെ സ്വന്തമാക്കാൻ പറ്റാറില്ല പലപ്പോഴും ഞാനിഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലാതെ വരുന്ന ആളെതിനെ സ്വന്തമാക്കി ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ നടക്കുമ്പോഴും പരാതികളും കുറ്റങ്ങളും മാത്രമായിരിക്കും അവർക്കും ആ ഒരു ഹൃദയമുണ്ട് പലപ്പോഴും വളർന്നു കൊണ്ടുവരുന്നിരിക്കുന്ന ആൺകുട്ടിയെയും പെൺകുട്ടിയെയും തമ്മിൽ തരംതിരിക്കുന്ന അച്ഛനമ്മമാരുടെ ഉള്ളിലേക്ക് ആദ്യം പറയേണ്ടത് മനുഷ്യനാണ് മനുഷ്യത്വമാണ് വേണ്ടത് എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുന്ന കുഞ്ഞു പ്രായത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും സങ്കടങ്ങൾ മനസ്സിലാക്കിയും ഒരു പെണ്ണിനെ റെസ്പെക്ട് ചെയ്യാനും നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ പെരുമാറും പലപ്പോഴും ഈ വീട്ടില് ഇമോഷൻസ് കാണിക്കാൻ പാടില്ലാത്തതാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞ് 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 അവര് അതിനെല്ലാം സപ്രസ് ചെയ്ത് വെച്ച് അവരെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പലരുടെയും സാഹചര്യങ്ങൾ കാരണം ഇനി ആൺകുട്ടിയും പെൺകുട്ടിയും അറിയുന്നവരുമ്പോൾ അടുത്തൊരു പ്രശ്നമാണ് കൗമാരപ്രായത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ പൂപ്പെട്ടിയിലേക്ക് എത്തും അതിനെക്കുറിച്ച് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷെ പെൺകുട്ടികൾ അർത്ഥവുമൊക്കെ ആരംഭിക്കുന്ന സമയാകുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടിയോട് ഇവൻ പെങ്ങളാണെങ്കിൽ പോലും അവരിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയാണ് ആൺകളെയും പെങ്ങളെയും ഇതാണെന്ന് പക്ഷെ എന്തുകൊണ്ടാണെന്ന് കൊടുക്കില്ല വലിയ കുട്ടിയായി അപ്പം ഞാനുള്ള ഏറ്റവും പിന്നെ ഇങ്ങനെയാ എന്നുള്ളൊരു സംശയം വരുകയാണ് അപ്പം അവിടെ കാരണങ്ങൾ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാതെ അവരെ മാറ്റും ഇവൻ കളിക്കൂട്ടുകാരായിരുന്നു അവരെ പോലും കാണുന്നത് വേറെ രീതിയിലേക്കാക്കി കൊടുക്കുന്നതും നമ്മളൊക്കെ തന്നെയാണ് അവർ ഒരുമിച്ച് വളർന്ന ആൾക്കാർ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ വളരട്ടെ നാളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്കൊരു ഭാര്യയും അവർക്കൊരു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാറില്ല പകരം നമ്മൾ നമ്മളിങ്ങനെ കുറെ വിലക്കുകളും സദാചാരങ്ങളും കൊണ്ടുവന്ന് കുട്ടികളുടെ അവരിതെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആയി പുറത്തേക്ക് ചാടാൻ പറ്റി ചില കുട്ടികൾ പാശ്ചാത്യ രീതികളിലേക്ക് പോകുന്നത് അവിടെ എത്തിയോ ഇവിടെ എത്തിയില്ല ചില കുട്ടികളാണെങ്കിലും കുറെ അതിന്റെ സീരീസുകളിലും കാര്യങ്ങളിലും അഡിക്റ്റായി വേറൊരു ലോകത്തേക്ക് പോകുന്നു ഇപ്പൊ കൊറോണയും കൂടി ആയപ്പോൾ കുട്ടികളുടെ സ്വഭാവങ്ങളിലേക്ക് മാറ്റം വരണം വീട്ടുകാരും മിണ്ടുന്നില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ പരസ്പരം എല്ലാവരും നമ്മൾ സംസാരിക്കുക ഒരു ആൺകുട്ടിയും പെൺകുട്ടിയായാലും ആയാലും പഠിപ്പിക്കുക ജോലി കിട്ടുക രണ്ടുപേരും ജോലി ചെയ്യട്ടെ രണ്ടുപേരുടെയും പൈസ ഒരു കുടുംബത്തിന് വേണ്ടി ഒരുമിച്ച് ഒരേ രീതിയിൽ പങ്കിട്ട് സ്നേഹത്തോട് കൂടി കൊണ്ടുപോകാനാ ഒരാളിലേക്ക് മാത്രം മുഴുവൻ ബേഡൻ കൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ വണ്ടിക്കാളകളുടെ മാതിരി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക അത് മനസ്സിലാക്കണം പുരുഷൻ എന്ന് പറയുന്ന ഉള്ളിലും ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്സ് പലപ്പോഴും കുടുംബത്തിൽ നിന്നും പലരും റിജക്റ്റ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാരെ വേറൊരാളുകളിലേക്ക് തേടിപ്പോ എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയുന്ന ഒരാളുണ്ടെങ്കിൽ എന്ന് പറയുന്നതിലേക്ക് പോകും പലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ വന്നൊന്ന് പോയാൽ മതി എന്ന മട്ടിലുള്ള വർത്തമാനങ്ങൾ സ്വന്തം ഭർത്താവിനെ നല്ല രീതിയിൽ ഒരു എന്താ പറയാ ട്രീറ്റ് ചെയ്യാത്തത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വിഷമം ഉണ്ടാവുന്നത് പക്ഷേ ഇതൊരു ഒരു സൈഡാണെങ്കിൽ ഇതൊന്നുമല്ലാത്ത വളരെ സ്നേഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഭാര്യമാരും അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നത് പലപ്പോഴും ഒരാണിനെ എടുത്തു നോക്കുമ്പോൾ അവൻ പലപ്പോഴായിട്ട് അവൻ്റെ സ്വപ്നങ്ങൾ അവനും വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലാതെ പെണ്ണ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഉണ്ട് ആണ് പെണ്ണ് എന്നതിനേക്കാൾ നമുക്ക് ആവശ്യം ഇനി ഹ്യൂമൻ മനുഷ്യനാണ് മനുഷ്യത്വമാണ് നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പൊ ഈ ഒരു വീഡിയോയില് ഞാനിത് പറയാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആണുങ്ങളുടെയും ഞാൻ അവസ്ഥ കാണാറുണ്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാം ചെയ്തു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുക്കുമ്പോ അങ്ങേർക്കൊരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ മറന്നു പോകുന്ന ആൾക്കാർ ഒരു നല്ല കടയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എടുത്തോ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആണുങ്ങളെ ഞാൻ കാണാറുണ്ട് അവരെ ഇപ്പൊ ആരൊക്കെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവര് അവരൊക്കെ ഇത്ര മതി എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ കാരണം എനിക്ക് വേണ്ട എനിക്കിപ്പോൾ എന്തിനാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇല്ല ആര് കാണാനാണ് എന്ന് പറഞ്ഞ് അവർ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കുടുംബത്തിൽ രണ്ടുപേരെയും ഒരുമാതിരി കൂടി പരസ്പരം ബഹുമാനത്തോടു കൂടി വളർത്താം അപ്പോൾ എല്ലാവരും കമൻ്റുകൾ പറയണം താങ്ക് യു വെരി